നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോയുടെ ആധാരം എൻ്റെ യൂട്യൂബ് ചാനലിൽ കമൻ്റ് സെക്ഷനിൽ വന്ന ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്, ഞാൻ അദ്ദേഹത്തെ ഞാൻ അവഹേളിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾക്ക്, കോഴികളുടെ അസുഖങ്ങൾക്ക് കാരണം നമ്മുടെ അശാസ്ത്രീയമായിട്ടുള്ള മരുന്നുപയോഗമാണ്. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് ആളുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. നമുക്ക് എന്തിനാണ് മരുന്ന് കൊടുക്കുന്നത്, എപ്പോഴൊക്കെയാണ് മരുന്ന് കൊടുക്കേണ്ടത്, ഏത് മരുന്നാണ് കൊടുക്കേണ്ടത് എന്നൊന്നും അറിയാതെ വാട്സപ്പ് ഡോക്ടർമാരുടെ ബഹളമാണ്. അവരൊക്കെ എന്തൊക്കെയോ എവിടെ നിന്നൊക്കെയോ കേട്ടിട്ട് വന്നിട്ട് ഓരോ മരുന്നുകൾ പറയും. ഞാൻ ചെയ്തിട്ട് എനിക്ക് പ്രയോജനമുണ്ടായി, എനിക്കത് ചെയ്തു, എനിക്കത് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ ആ ഒരു മരുന്നുപയോഗം കൊണ്ട് നമുക്കുണ്ടാകുന്ന അല്ലെങ്കിൽ കോഴികൾക്കുണ്ടാകുന്ന ദോഷം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കോഴികളുടെ അസുഖം മാറും. നമുക്കറിയാം നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരാറുണ്ട്. ഈ അസുഖങ്ങളെ ഒന്നും അസുഖ രോഗനിർണയം നടത്താതെ നമ്മൾ പാരസെറ്റമോളും അതുപോലെയുള്ള മരുന്നുകളും കഴിക്കാറുണ്ട്. സഡൻലി അതെല്ലാം ആ അസുഖങ്ങളെല്ലാം ഒഴിവായി പോവുകയും ചെയ്യും. പക്ഷേ ആ നമ്മൾക്ക് ശരിയായിട്ടുമുള്ള ഒരു അസുഖം, ആ അസുഖം നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുകയും ഭാവിയിൽ നമുക്ക് വളരെയധികം ദോഷം ചെയ്യുകയും ചെയ്യും. അതേപോലെയുള്ള ഒരു ചോദ്യമാണ് ആദ്യം ഉണ്ടായത്. ഞാൻ ആ ചോദ്യം ഇതാണ്, ഞാൻ മുട്ടത്തോട് പൊടിച്ച് കോഴികൾക്ക് കൊടുക്കുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ന്യൂറോബയോണിൻ്റെ ഗുളിക കൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ കുഴപ്പമുണ്ടോ? ഇതാണ് ആ ഒരു ചോദ്യം. ചോദ്യം കേട്ടപ്പോൾ എനിക്ക് വളരെയധികം ദേഷ്യമാണ് വന്നത്. ദേഷ്യം എന്ന് പറഞ്ഞാൽ വളരെയധികം ദേഷ്യം വന്നു. ഞാൻ മറുപടി ആദ്യം കൊടുത്തില്ല. പിന്നെയും ഞാൻ വിചാരിച്ചു എന്തിനാണ് കൊടുക്കുന്നത്, ആരാണ് നിങ്ങളോട് പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോഴാണ് അദ്ദേഹം സത്യം പറഞ്ഞത്. ഞാൻ ഇങ്ങനെ എന്നോട് ഒരാൾ പറഞ്ഞു, അതനുസരിച്ച് ഞാൻ കൊടുക്കാറുണ്ട്. കാൽസ്യത്തിൻ്റെ കുറവുണ്ടായാൽ, കോഴികൾക്ക് കാൽസ്യത്തിൻ്റെ കുറവുണ്ടെങ്കിൽ ന്യൂറോബയോൺ കൊടുക്കുന്നത് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് കാര്യം കിട്ടി. കാരണം ഞാൻ വിചാരിച്ചതിൽ അപ്പുറമാണ്. കാരണം ഇദ്ദേഹത്തെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് എനിക്ക് മനസ്സിലായി. നമ്മുടെ കോഴികളുടെ ശരീരത്തിൽ രണ്ട് പ്രധാനപ്പെട്ട സാധനങ്ങളുടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഒന്ന് കാൽസ്യം, കാൽസ്യത്തിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഈ കാൽസ്യത്തിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് കോഴികൾക്ക് കാലു തളർച്ച, അതുപോലെയുള്ള പിന്നെ എന്താ പറയുക, മുട്ടത്തോടിൻ്റെ കട്ടി കുറയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നതും. അതോടൊപ്പം തന്നെ തീറ്റയിൽ നമ്മൾ ആഡ് ചെയ്യുന്ന 100 ഗ്രാം കാൽസ്യമാണ് ഒരു തീറ്റയിൽ അടങ്ങിയിരിക്കുന്നത്. അതാണ് എൻ്റെ ശരിയായിട്ടുള്ള ഫോർമുലയിൽ ഉള്ള ഒരു പെർസെൻറ്റേജ്. അപ്പോൾ ഈ ഒരു പെർസെൻറ്റേജ് 3 ഗ്രാമിൽ കുറവാണ് തീറ്റയിലുള്ള കാൽസ്യമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കോഴികൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാൽസ്യത്തിൻ്റെ അളവ് 6 മുതൽ 12 ഗ്രാം വരെയാണ് ഒരു ദിവസം. അതിൽ നമ്മൾ ആകെ കൊടുക്കുന്ന 3 ഗ്രാമാണ് തീറ്റയിലൂടെ. ഈ തീറ്റയിലൂടെ 3 ഗ്രാം കൊടുക്കുമ്പോൾ ബാക്കിയുള്ള കാൽസ്യം അതിൻ്റെ ഉള്ളിലാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഈ ഉള്ളിൽ പ്രൊഡ്യൂസ് ആക്കപ്പെടുന്ന കാൽസ്യമാണ് ശരിയായിട്ടും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വളരെയധികം ടാലിയായിട്ട്, അതായത് സന്തുലിതാവസ്ഥയ്ക്ക് കാരണമായിട്ട് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കണ്ടകം ബി കോംപ്ലക്സ് ആണ്. ബി കോംപ്ലക്സ് ഇതിൻ്റെ കോഴിയുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പൂരകങ്ങളാണ്. അപ്പം നമുക്ക് കോഴികളുടെ നാഡീവ്യവസ്ഥയ്ക്ക് തകരാറുണ്ടാകുമ്പോഴാണ് ശരിക്കും കോഴികൾ കഴുത്ത് തിരിച്ചിട്ട് കറങ്ങി നടക്കുന്നത്. നാഡീവ്യവസ്ഥയുടെ തകരാറ് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതോടൊപ്പം തന്നെ മുട്ടത്തോട് കട്ടി കുറയുക, കാലു തളർച്ച ഉണ്ടാവുക, ഇതൊക്കെ സംഭവിക്കുന്നത് കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ്. സമ്മതിക്കുന്നു, നമ്മുടെ എല്ലിൽ നിന്നും പ്രൊഡക്ഷനും അതിൻ്റെ ശരീരത്തിലെ ബാക്കിയുള്ള ഓർഗൻസിൻ്റെ പ്രവർത്തനങ്ങൾക്കും ഒക്കെ ആവശ്യമായ കാൽസ്യം കിട്ടാതെ വരുമ്പോൾ അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന, എല്ലിൽ നിന്ന് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാൽസ്യം വലിച്ചെടുത്ത് അതിൻ്റെ ജീവൻ നിലനിർത്താൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ മുട്ടയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് കാലിൻ്റെ ബലക്കുറവുണ്ടാകുന്നതും ഇരുന്ന് പോകുന്നതും ഒക്കെ. പക്ഷേ അതിന് ന്യൂറോബയോൺ അല്ല അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മരുന്ന്. ന്യൂറോബയോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂറോബയോൺ വെറും ബി കോംപ്ലക്സ് ടാബ്ലറ്റ് മാത്രമാണ്. ബി കോംപ്ലക്സിൻ്റെ വിറ്റാമിൻ ബി, വിറ്റാമിൻ B1, വിറ്റാമിൻ B2, വിറ്റാമിൻ B6, വിറ്റാമിൻ B12, അങ്ങനെ 5 വിറ്റാമിൻ ബി കോംപ്ലക്സുകളുടെ, അതായത് വിറ്റാമിൻ B യുടെ 5 വകഭേദങ്ങളുടെ ഒരു സങ്കരം, ഒരു സമ്മിശ്ര രൂപമാണ് ഈ ഒരു ന്യൂറോബയോൺ എന്ന് പറയുന്ന ഗുളിക. ഈ ന്യൂറോബയോൺ പക്ഷേ എന്തിനാണ് നമ്മൾ നാഡീവ്യവസ്ഥ തകരാറാവുമ്പോഴോ അല്ലെങ്കിൽ കാലിൻ്റെ ബലക്കുറവ് ഉണ്ടാകുമ്പോഴോ ഒക്കെ കൊടുക്കാൻ പറയുന്നത്? അത് മറ്റൊരു രഹസ്യമാണുള്ളത്. അതായത് ബി കോംപ്ലക്സ് എന്ന് പറയുന്ന ആ ഒരു വസ്തുവിൻ്റെ, ആ ഒരു ബി വൈറ്റമിൻ്റെ പ്രൊഡക്ഷൻ കോഴിയുടെ ഉള്ളിൽ കുറയുമ്പോൾ അതിൻ്റെ ശരിയായിട്ടും അതിന് കാൽസ്യം പ്രൊഡക്ഷനുമായിട്ട് പിന്നെ കാൽസ്യത്തിൻ്റെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഒരു ഇന്ധനം എന്ന നിലയിലാണ് വിറ്റാമിൻ B കോംപ്ലക്സ് ശരിയായിട്ടും ഈ ഒരു ബോഡിയിൽ പ്രവർത്തിക്കുക. അപ്പോൾ വൈറ്റമിൻ B കോംപ്ലക്സിൻ്റെ അഭാവം, വൈറ്റമിൻ B കോംപ്ലക്സിന് എന്തെങ്കിലും കുറവുണ്ടായാൽ അവിടെ കാൽസ്യത്തിൻ്റെ ഫാക്ടറി അടച്ചു പൂട്ടേണ്ടി വരും. കോഴിയുടെ ഉള്ളിലെ കാൽസ്യത്തിൻ്റെ ഫാക്ടറി അടച്ചു പൂട്ടേണ്ടി വരുമ്പോൾ സമയത്ത് അതിൻ്റെ ബോഡി പരിപൂർണമായിട്ടും സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും കോഴികൾ മരണത്തിലേക്ക് പോകും. ഇതിനൊരു പരിഹാരമായിട്ട് അതിൻ്റെ നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക,
അതിൻ്റെ പിന്നെ ബി കോംപ്ലക്സിൻ്റെ ഉൽപ്പാദനം ത്വരിതപ്പെടുത്തുക. ഇത് മാത്രമാണ് നമ്മൾ കൊടുക്കുന്ന ന്യൂറോബയോൺ എന്ന് പറയുന്ന ആ ഒരു ഗുളികയുടെ ഒരു പിന്നെ ഗുണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദൗത്യം. ഈ ഒരു ദൗത്യത്തിൽ നിന്ന് നമ്മൾ സ്ഥിരമായിട്ട് ഈ ഒരു ബി കോംപ്ലക്സ് കൊടുക്കുകയാണെന്ന് വിചാരിച്ചുള്ളൂ. നമുക്കറിയാം, നമുക്ക് പല ആളുകളും നമ്മുടെ ഇടയിലുണ്ട്, സ്ഥിരമായിട്ടൊരു വരുമാനം അവർക്ക്, സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടാവില്ല, അവർ ഭയങ്കര മടിയന്മാരായിരിക്കും, അവരൊരു ജോലിക്കും പോകില്ല. എന്താണ് കാരണം? ആവശ്യങ്ങളെല്ലാം നിറവേറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ആഗ്രഹിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ അവർക്ക് ലഭ്യമാകും. അതുകൊണ്ട് തന്നെ അവർക്കും ജോലിക്ക് പോകാൻ വളരെയധികം മടിയായിരിക്കും. നമ്മുടെ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചാൽ മതി, ഈ ഒരു അവസ്ഥ കോഴികൾക്കൊഴും. കോഴികളുടെ ഉള്ളിൽ നിരന്തരം നമ്മൾ ബി കോംപ്ലക്സ് കൊടുക്കുകയാണ്. നമ്മൾ കാൽസ്യം കൊടുക്കുന്നില്ല, കാൽസ്യം കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ബി കോംപ്ലക്സും കൊടുക്കുകയാണ്. ബി കോംപ്ലക്സ് കൊടുക്കുമ്പോൾ അതിനെന്താണ് സംഭവിക്കുക? ബി കോംപ്ലക്സ് ആൾറെഡി ആ കോഴികളുടെ ഉള്ളിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ആക്കപ്പെടേണ്ട ബി കോംപ്ലക്സിൻ്റെ ഫാക്ടറി വിചാരിക്കും ധാരാളമായിട്ട് ഇവിടെ സ്റ്റോക്ക് ഉണ്ടല്ലോ, അതുകൊണ്ട് തൽക്കാലം ഞാനൊന്ന് പണിമുടക്കാം, ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചാൽ കോഴികൾക്ക് നിരന്തരം നമ്മൾ ഈ മരുന്ന് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ മരുന്ന് കൊടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ അതിന് ശരിയായിട്ടും അതിൻ്റെ പ്രൊഡക്ഷൻ, ബി കോംപ്ലക്സിൻ്റെ പ്രൊഡക്ഷൻ അവിടെ ലോസ് ആകും, അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ പ്രൊഡക്ഷൻ അവിടെ ലോസ് ആകും. ഇങ്ങനെ ലോസ് ആകുമ്പോഴാണ് കോഴികൾക്ക് ആരോഗ്യകരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആരോഗ്യകരമായിട്ട് എങ്ങനെയാണ് പ്രശ്നമുണ്ട്? നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ മരുന്നുകളൊന്നും കൊടുക്കാതെ കുറേ നാൾ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കോഴികൾക്ക് പരിപൂർണമായിട്ടും ആരോഗ്യം ക്ഷയിച്ച് അതിൻ്റെ ഈ പ്രശ്നങ്ങൾ, കാലുതളർച്ച, അതുപോലെ തന്നെ ബി കോംപ്ലക്സിൻ്റെ അഭാവം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് ന്യൂറോബയോൺ എന്ന് പറയുന്ന ഗുളിക അശാസ്ത്രീയമായിട്ട് നമ്മൾ ആവശ്യമില്ലാതെ കൊടുക്കാൻ പാടില്ല. അത് എപ്പോഴൊക്കെ കൊടുക്കണം, എങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് നല്ല ഒരു ഡോക്ടർക്ക് നിർദ്ദേശമനുസരിച്ചോ അല്ലെങ്കിൽ അറിയാവുന്ന ആരുടെങ്കിലും നിർദ്ദേശമനുസരിച്ചോ മാത്രം കൊടുക്കുക. ന്യൂറോബയോൺ എന്ന് പറയുന്നത് അവസാനത്തെ കൈയാണ് നമ്മൾ ഏതൊരു പ്രശ്നത്തിനും. ഞാൻ പറഞ്ഞു കൊടുക്കുക എപ്പോഴും ന്യൂറോബയോൺ ഒരു കാരണവശാലും ആദ്യം തന്നെ ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. കാരണം ന്യൂറോബയോൺ എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ അറ്റ കൈ മാത്രമാണ്. ഈ ന്യൂറോബയോൺ ഫോർട്ട് എന്ന് പറയുന്ന ഗുളികയോ അല്ലെങ്കിൽ ന്യൂറോബയോൺ ഇഞ്ചക്ഷനോ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ചെയ്യുന്ന, അതിൻ്റെ ജീവൻ ഏതെങ്കിലും രീതിയിൽ നിലനിർത്താൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് അവസാനം ചെയ്യുന്ന ഏറ്റവും ഹാർഡായിട്ടുള്ളൊരു പ്രവർത്തനം മാത്രമായിട്ടാണ് ഞാൻ ന്യൂറോബയോണിനെ കാണുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ന്യൂറോബയോൺ അല്ലെങ്കിൽ ഏതെങ്കിലും ഗുളിക, നമ്മളീ ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഞാൻ കുറ്റം പറയല്ല, ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു പഴയ ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ്റെ ഒരു സിനിമയുടെ ക്ലിപ്പിംഗ് ആണ്. കാരണം അദ്ദേഹം ഒരു പിന്നെ നാട്ടുവൈദ്യം ഉണ്ടാക്കി വഴിയോരത്ത് കച്ചവടം ചെയ്യുന്ന ഒരു പിന്നെ ഒരു കഥാപാത്രമാണ് അതിനകത്ത്. അതിനകത്ത് അദ്ദേഹം മരുന്നുണ്ടാക്കുന്ന ഒരു സീനുണ്ട്. ഈ മരുന്നുണ്ടാക്കുന്ന സീനിനകത്ത് പലതരത്തിലുള്ള പാരസെറ്റമോൾ പൊടിച്ച് ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ വിക്സ്, അതുപോലെയുള്ള സാധാരണ നമ്മൾ കിട്ടുന്ന ഗുളികകളെല്ലാം ഇടിച്ചു പിഴിഞ്ഞ് അതിനോട് ചേർത്തിട്ട് ഗുളിക രൂപത്തിലാക്കി വിൽക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സീനിൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഈ ഗുളിക ആർക്കൊക്കെ എന്തൊക്കെ ഈ ഗുളികകളെല്ലാം ഒരേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സുഖമുണ്ടെങ്കിലും ആ ഗുളികയുടെ എനിക്കെന്തെങ്കിൽ ഡ്രഗിൻ്റെ ഒരു സാന്നിധ്യം ഉള്ളത് കൊണ്ട് എങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആ അസുഖത്തിന് ഒരു പരിഹാരമുണ്ടാവും എന്നതാണ് ആ ഒരു തീമിൻ്റെ ലക്ഷ്യം. അതേ അവസ്ഥ തന്നെയാണ് നമ്മൾ പ്രയോഗിക്കുന്ന എന്തെങ്കിലുമൊക്കെ മരുന്ന് കൊടുക്കുമ്പോൾ അതിന് ഏതെങ്കിലും രീതിയിൽ റിക്കവറായി കിട്ടിയാലോ എന്നൊരു ചിന്തയിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് നമുക്ക് ഭാവിയിൽ വളരെയധികം ദോഷം ചെയ്യും. നമുക്ക് ചെയ്യേണ്ടത് നന്നായിട്ട് വെള്ളം കൊടുക്കുക, മാക്സിമം നല്ല നമ്മൾ നാച്ചുറലായിട്ടുള്ള കാൽസ്യം കണ്ടൻറ്റുകൾ ആ കോഴികൾക്ക് കൊടുക്കുക. കാൽസ്യം കണ്ടൻറ്റ് ധാരാളമുണ്ടല്ലോ, മുട്ടത്തോട് പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മുട്ടത്തോട് വളരെ നല്ലൊരു കാൽസ്യം കണ്ടൻറ്റാണ്. ആ ഒരു മുട്ടത്തോട് മാത്രമായിട്ട് കൊടുക്കുക, യാതൊരു ദോഷവുമില്ല. ഓർഗാനിക് കണ്ടൻറ്റുകൾ ധാരാളമായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പപ്പായയുടെ ഇല, വാഴക്കൂമ്പ്, വാഴയുടെ പിണ്ടി, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മുരിങ്ങയില തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്താൽ കോഴികൾക്ക് ധാരാളം ദോഷമുണ്ടാവില്ല. നമ്മൾ അകത്തേക്ക് കൊടുക്കുന്ന ഡ്രഗുകൾ ഓരോന്നും ആ കോഴികളെ വളരെയധികം പിന്നെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. ആ കോഴികളുടെ ആരോഗ്യനില എത്ര വാക്സിനേറ്റഡ് ആയിട്ടുള്ള കോഴികളാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ പ്രവർത്തനം നടക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ആക്കപ്പെടുന്ന ആൻറ്റിബയോട്ടിക് അതിൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ആക്കപ്പെടുന്നുണ്ട്. അതിൽ അമിതമായിട്ട് ആൻറ്റിബയോട്ടിക് ആവശ്യമായിട്ട് വരുമ്പോഴാണ് അത് നമ്മളോട് ആവശ്യപ്പെടുന്നത്, എനിക്ക് അസുഖമുണ്ട്. അത് ഓരോ ലക്ഷണങ്ങളിലൂടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ ആ ഒരു ലക്ഷണങ്ങളോട് നമ്മളോട് പറയുമ്പോഴാണ് നമ്മൾ അധികമായിട്ട് മരുന്നുകൾ കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ നിരന്തരം വരുമോ അല്ലെങ്കിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് നാളെ വരാം എന്നൊരു നിഗമനത്തിൽ നമ്മൾ ഒരു കാരണവശാലും ഒരു മരുന്നും കൊടുക്കാൻ പാടില്ല. അതുപോലെ തന്നെ ബി കോംപ്ലക്സ് എന്ന് പറയുന്ന ആ ഒരു ലിക്വിഡ്, നമ്മൾ സാധാരണ കൊടുക്കുന്ന ബി കോംപ്ലക്സ് ലിക്വിഡ് ഒന്ന് ന്യൂറോബയോൺ നമ്മൾ ധാരാളമായിട്ട് പല ആളുകളും കൊടുക്കുന്നുണ്ട്, മറ്റൊന്ന് ഗ്രോവി പ്ലസ് ആണ്. ഈ ഗ്രോവി പ്ലസ് ബി കോംപ്ലക്സ് ലിക്വിഡാണ്, അതും ധാരാളമായിട്ട് നമ്മൾ കൊടുക്കുവാൻ പാടില്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം നമ്മൾ ഏതെങ്കിലും ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ വാക്സിൻ കൊടുക്കുമ്പോഴോ ഒക്കെ ഈ ഒരു മരുന്ന് കൊടുക്കാറുണ്ട്. പക്ഷേ അതിനുപരി എന്ത് കണ്ടാലും ബി കോംപ്ലക്സ് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറില്ല. ആ ബി കോംപ്ലക്സിൻ്റെ പ്രവർത്തന ഫാക്ടറി കോഴിയുടെ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് മറ്റു പല പ്രവർത്തനങ്ങളെ ബാധിക്കും. കോഴിയുടെ ഉള്ളിൽ നടക്കുന്ന ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉൽപ്പാദനത്തെ ബാധിക്കും, അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ ഫാക്ടറി അടച്ചുപൂട്ടും. അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ആ കോഴിയുടെ ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി കോംപ്ലക്സിനെ സമീപിക്കുമ്പോൾ
നിർബന്ധമായിട്ടും നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് സമീപിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം വിപത്തുകൾ കോഴി ഫാമിങ്ങിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ മരുന്നുപയോഗിക്കുമ്പോൾ കൃത്യമായിട്ടും അതിൻ്റെ അളവിലും അതിൻ്റെ ഡോസേജിലും അതിൻ്റെ കോഴ്സിലും മാത്രം കൊടുക്കുക, അതിനപ്പുറത്തേക്ക് നമ്മൾ കൊടുക്കാതിരിക്കുക. ഏതെങ്കിലും ഒരു മരുന്ന് കൊടുത്തു തുടങ്ങിയാൽ തീർച്ചയായിട്ടും ആ ഒരു മരുന്ന് മാത്രം കണ്ടിന്യൂ ചെയ്യുക. അല്ലാതെ നമ്മൾ ഇന്ന് ന്യൂറോബയോൺ കൊടുത്തു, നാളെ നമുക്ക് സിപ്ലോക്സ് കൊടുക്കാം, അല്ലെങ്കിൽ നാളെ നമുക്ക് മെരിക്കിൻ കൊടുക്കാം, മറ്റൊന്ന് അസിത്രാൾ കൊടുക്കാം. ഈ ഒരു രീതിയിലേക്ക് പോകരുത്. നമ്മൾ കൊടുക്കുന്ന മരുന്ന് അത് കൃത്യമായിട്ട് എൻ്റെ ശരീരത്തിൽ പിടിച്ചു വരാൻ ഏകദേശം 1-2 ദിവസം എടുക്കും. രണ്ടോ മൂന്ന് ദിവസം കോഴ്സ് പറയുന്ന 3 ദിവസം കൊണ്ട് മാത്രമേ അത് റിക്കവറാകൂ, അല്ലെങ്കിൽ അത് ശരീരത്തിൽ അതിൻ്റെ ഒരു പ്രവർത്തനം ഉണ്ടാവൂ. അപ്പോൾ നമ്മൾ ആ ഒരു സമയത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും അതിൻ്റെ ഇടയ്ക്ക് ചില കോഴികളൊക്കെ ചത്തുപോകും. ആ ചത്തുപോകുന്നത് കാണുമ്പോൾ ഏറ്റവും ഹാർഡായിട്ട് അതിൻ്റെ വൈറസിനെ എൻ്റെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന വൈറസുകൾ രൂക്ഷമായി കഴിഞ്ഞാൽ ആ രൂക്ഷമായിട്ടുള്ള വൈറസുകളുള്ള കോഴികൾ ചത്തുപോകും. അപ്പോൾ അതൊന്നും കണ്ട് ബേജാറാകണ്ട. നമ്മൾ കൊടുക്കുന്ന കോഴ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. 3 മുതൽ 7 ദിവസം വരെ നമുക്ക് ഏതൊരു മരുന്നും കോഴ്സാണ്, ആ കോഴ്സ് അനുസരിച്ച് നമ്മൾ കൊടുക്കുക. അനാവശ്യമായിട്ട് എല്ലാവരും പറയുന്ന കേട്ടിട്ട് എന്തെല്ലാമോ ചെയ്തു കൂട്ടുന്ന ഒരു പ്രവണത നമ്മളുണ്ടാവരുത്. ഏതായാലും ആ സുഹൃത്തിന് വളരെ നന്ദി. ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണമായത്, നിങ്ങളിലേക്ക് ഈ അറിവ് എത്തിക്കാൻ കഴിഞ്ഞത്. ഏതായാലും നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.